Hello dear friends, welcome to our channel kiginirecipes. In the middle of the Arakam on the Bandoshi and Tau. Padaka Patan the Arakamatum, Almatrala, Namka, Elausum, Kutulka, Ganagli, Italy, and Doshaka, Chedor, the Yarkar, Pistapadan, Savilla, the Bodon, the variety atom and Dikina Kuto, Ella or Pistapadum, Reprotega Swadana. I think in the Arakanam Kunakam, other night in Janivada, We will add a teaspoon of the teaspoon. We will roast it. I put an aisle bundle shattered than Dakan the day. Padana Sholamavana Kamatato in the Makadindateki, Namalanerte, Varavan Dakuzit Lerno Aditorknota Kadaka Potisari Laki, Itorka. Then I don't mix it or cutter. I will add a teaspoon of the teaspoon. The pine of the washing and the tender and Jimmy to Agent, but then the daddy washing and the tender and medium flame lit and the way we can. The daddy was ship on the color change item. Namkizuna, marcher, Anata, Nani the Dataki, or Alpam name would share the organ the top. Namkan age are come, Alingi, Batra, Anganathilin Jarkata, Alingverda, and you say the Lamadia. And she should not march it to the bottom to be in the mood you visit, baby circum. The Panamada Bandosha radiated and there, Namkida. In the path of the Lord Matato. In the Namka, the Bala Balance Bandoshangudi, Radia Kitaka. Allow some medley in the Oshaka Kalkinaraki Anangi, Namkuru variety Kuendi the Wala, Chaiso Kata. Nala super taste channel, Allavum, Stepadanum, the Trae Noganata. നമ്മൾ ഇതിന്റെ അത് നെയ് ചേർത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ നെയ് റോസ്റ്റിനൊക്കെ ഒരു ടേസ്റ്റ് വരും എന്ന് വെച്ചാൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് മുരിഞ്ഞും വരുന്നുണ്ടല്ലോ നമ്മുടെ ദോശ അത് കാരണം നമുക്ക് ബാക്കി ദോശകളും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ
നമ്മുടെ ദോശയൊക്കെ ചുട്ടു കഴിഞ്ഞു കേട്ടോ. ശരിക്കും നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് നമ്മുടെ ദോശ. ഇനി നമുക്ക് ഇതിനെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ളൊരു ചട്നിയും കൂടി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പിൻ്റെ അടുത്ത് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാക്കപ്പിൻ്റെ അടുത്ത് പൊട്ടുകടലയില്ലേ, കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിടന്നേ, അതൊരു കാക്കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഒരു 3 അല്ലെങ്കിൽ 4 ബദാമും കാഷ്നട്ടും ആണ് കേട്ടോ. പിന്നെ ഒരു 2 പച്ചമുളകും കൂടി ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2 ഉള്ളി, അത് ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്തിരി നീട്ടുള്ള ചട്നിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിക്കുക കേട്ടോ. അതേസമയം ഇച്ചിരി കട്ടിയായിട്ടുള്ള ചട്നിയാണ് വേണ്ടെങ്കിൽ ഒരല്പം വെള്ളം കുറച്ച് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നല്ല കട്ടിയിൽ കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തേക്കൊന്ന് താളിച്ചിടണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കണത്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഉഴുന്ന് പരിപ്പൊക്കെ ഇത് വറുക്കാനൊക്കെ ഇടണേൽ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് വേണം, ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടും. അതിനുശേഷം ഇത് രണ്ടും നന്നായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 2 വറ്റൽമുളകും കൂടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതൊന്ന് വാടി വന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അരച്ച് വെച്ചാണ് ചമ്മന്തിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അതുമാത്രമല്ല, നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇഡ്ഡലിയും ദോശയുടെ ഒപ്പമൊക്കെ ഇത് ഈ ചമ്മന്തി തന്നെ തയ്യാറാക്കത്തുള്ളൂ. അത്രയും ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് വേണമെങ്കിൽ പച്ചമുളക് 2 എന്നുള്ളത് 1 ആക്കാം കേട്ടോ. എരിവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളകിനും വരും ഒരെണ്ണം ചേർത്താൽ മതി. അങ്ങനെ നമ്മുടെ ബൺ ദോശയും അതുപോലെ നല്ല സൂപ്പർ ചട്നി റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റാണ്, നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തയ്യാറാക്കാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തൊരു ബെൽ ബട്ടണും കൂടി ഉണ്ട്, അതിൻ്റെ അകത്തും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷനും കൂടി വരും, അതിലും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും.